ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും ഞാൻ പറയുമ്പം തന്നെ. എന്നാലും ഒരു കുസൃതി ചോദ്യം. നിങ്ങളുടെ എല്ലാ വീട്ടുമുറ്റത്തുമുള്ള ഒരു മരം, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭക്ഷണയോഗ്യമാണ്. ഏറ്റവും കൂടുതൽ പോഷകങ്ങളുള്ളത് അതിൻ്റെ ഇലയിലാണ്. നമ്മളുടെ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് ആ ഇല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ എന്താണെന്ന്. ഞാൻ എപ്പോഴും പറയുന്ന മുരിങ്ങയില. ഓക്കെ, ഈ മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് വളരെയധികം വിഭവങ്ങൾ ഉണ്ടാക്കാം. അത് ഞാൻ ദൂരദർശൻ ചാനലിൽ എൻ്റെ പ്രോഗ്രാം തുടങ്ങിയപ്പം തൊട്ട് പറയുന്നതാണ്. ഒരു പിടി മുരിങ്ങയില ഏതൊരു ഭക്ഷണത്തിലും ചേർത്താൽ ശരിക്കും വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ പറ്റും ആ ഒരു കുടുംബത്തിന്. അത് തന്നെ വീട്ടുമുറ്റത്ത് ഒരു മുരിങ്ങ അല്ലെ ഒരു നെല്ലി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അത്യാവശ്യം നമ്മളുടെ കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ പോഷകങ്ങളെല്ലാം തന്നെ അതിൽ കിട്ടുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് നമ്മളുടെ പ്രധാനപ്പെട്ട രണ്ട് വിഭവങ്ങൾ ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഒന്ന് കുടിക്കാനുള്ള ഒരു ഡ്രിങ്ക്, അതുപോലെ ഒന്ന് തലയിൽ തേക്കാനുള്ള മറ്റൊരു ഹെയർ എക്സലൻറ്റ് ഹെയർ പാക്ക്. അപ്പോൾ ഇത് രണ്ടും, ഇതിൻ്റെ രണ്ടിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുരിങ്ങയിലയുടെ ജ്യൂസാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുരിങ്ങയിലയുടെ ജ്യൂസ്. മുരിങ്ങയിലയുടെ ജ്യൂസിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ് മുരിങ്ങയിലയുടെ ഗുണങ്ങൾ. അപ്പോൾ അത് ഞാൻ വീണ്ടും വീണ്ടും ഒന്നുകൂടെ ഇടയ്ക്ക് ഞാൻ പറയാം. എന്നാലും ഇപ്പം ആദ്യം മുരിങ്ങയില ഡ്രിങ്ക് എന്ന് പറയുന്നത്, ഇത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് പ്രമേഹമുണ്ടോ, അത് കൊളസ്ട്രോൾ കൂടുതലാണോ, അതുപോലെ തന്നെ വണ്ണം ഉണ്ടോ, വയറ് ചാടിയിട്ടുണ്ടോ, ഫാറ്റി ലിവർ ഉണ്ടോ, പോളിസിസ്റ്റിക് ഓവർ ഉണ്ടോ, ഇതിനെല്ലാം എന്തിനു കൂടുതൽ പറയുന്നത്, ക്യാൻസർ പേഷ്യൻസിന് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല എക്സലൻറ്റ് ഡ്രിങ്കാണിത്. ഇതിന് മുമ്പ് ഞാൻ വേറെ ഒരു മുരിങ്ങയില വെച്ചിട്ട് വേറൊരു ഡ്രിങ്ക് കാണിച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഡ്രിങ്കാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ തയ്യാറാകുന്നു എന്ന് നോക്കാം. ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് മുരിങ്ങയില ജ്യൂസാണ്. മുരിങ്ങയില ജ്യൂസ് ശരിക്കും ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ കുരുമുളക് പൊടിയുണ്ട്, കറുവപ്പട്ട പൊടിച്ചതുണ്ട്, വെർജിൻ കോക്കനട്ട് ഓയിലുണ്ട്, ലേശം ഉപ്പുമുണ്ട്. ഇത്രയും മതിയാവും. പിന്നെ നാരങ്ങ വെള്ളം. നാരങ്ങ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനിഗറും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കുക വഴി, അതോടൊപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ എൽ കെ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുകയും കൂടെ ചെയ്താൽ 100% നിങ്ങൾക്ക് വളരെ കൂടുതൽ ഇപ്പോഴുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മുരിങ്ങയിലയുടെ ജ്യൂസ് ചേർക്കാം. അത് കുറച്ചെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഇത്തിരി വെള്ളവുമായിട്ട് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം കറുവപ്പട്ട പൊടിച്ചത് 1 ടീസ്പൂൺ ചേർക്കാം. അത് കുരുമുളക് പൊടി ഇതൊരു 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ ഉപ്പ്, ലേശ ഉപ്പ്. ബി പി കൂടുതലുള്ള പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾ പിങ്ക് സോൾട്ട് എടുക്കുക. പിങ്ക് സോൾട്ട് എന്ന് പറയുന്നത് ഇന്ദുപ്പ്, അല്ല എങ്കിൽ നാച്ചുറൽ സീ സോൾട്ട്, അയഡിൻ ഇടാത്ത സീ സോൾട്ട് ഉപയോഗിക്കുക. ഇനി നമുക്ക് വെർജിൻ ഓയിൽ ഉപയോഗിക്കാം. വെർജിൻ ഓയിൽ ഒരു 1 ടേബിൾ സ്പൂൺ തന്നെ ഒഴിക്കാം. ഡ്രിങ്ക് തയ്യാറായി കഴിഞ്ഞ് വിതിൻ മിനിറ്റ്സ് നമുക്ക് ഡ്രിങ്ക് ശരിയാക്കാൻ പറ്റും. മുരിങ്ങയിലയുടെ ഗുണങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഏറ്റവും പ്രധാനം ഇതിനകത്ത് വൈറ്റമിൻ എ സി ഇ 3 വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിനറൽസ്, കാൽസ്യം, മഗ്നീഷ്യം, അയൺ, മാംഗനീസ്, സിങ്ക് ഇവയെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ അമൈനോ ആസിഡ്സിൻ്റെ കലവറ, അമൈനോ ആസിഡ്സ് പ്രോട്ടീൻ,
വളരെയധികം പ്രോട്ടീൻ ഇതിനകത്ത്, പ്രോട്ടീൻ അമിനോ ആസിഡുകളാൽ സമൃദ്ധമാണ്. പിന്നെ ഇത് നമ്മുടെ ശരീരത്തിന് ഒരു ആൽക്കലൈൻ മീഡിയം തരുന്നതാണ്, അതായത് ഇൻഫ്ലമേഷൻ നന്നായിട്ട് കുറയ്ക്കും, ആൻറ്റി ക്യാൻസർ, ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കുറയ്ക്കും. പിന്നെ ബി പി, ഷുഗർ, കൊളസ്ട്രോൾ ഇതിന് മൂന്നും എക്സലൻറ്റ് റെമഡിയാണ്. അതോടൊപ്പം തന്നെ ഈ ക്യൂർസെറ്റിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് ബി പി വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. സ്ഥിരമായി മുരിങ്ങയിലയുടെ ജ്യൂസ് കഴിക്കുന്നവർ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഓക്സലേറ്റ് കണ്ടൻറ് ഉള്ളതുകൊണ്ട് കൂടുതൽ സ്റ്റോൺ വരാൻ ടെൻഡൻസി ഉള്ളവർ, അങ്ങനെയുള്ള ചിലർക്കാണല്ലോ പെട്ടെന്ന് ഈ മൂത്രത്തിൽ കല്ല് വരുന്ന, അങ്ങനെയുള്ളവർ തീർച്ചയായും ഈ നാരങ്ങാ നീര് ചേർക്കുമ്പോൾ അത് കൗണ്ടർ ചെയ്യുന്നതാണ്, കുഴപ്പമില്ല. എങ്കിൽ കൂടിയും സ്ഥിരമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള ഇതിനോടൊപ്പം ഇപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ശരിയായി വരണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ എൽ കെ ഡയറ്റ് പ്ലാൻ കൂടെ ഫോളോ ചെയ്യണം. അത് വീഡിയോ അതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മളുടെ ഇതിനകത്ത് എൻ്റെ ഡോക്ടർ ലളിത ആപ്പ് കൂട്ടം എൽ കെ ഡയറ്റ് പ്ലാൻ എന്ന് ഇട്ടാൽ മതി, അത് കിട്ടും. അത് നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിനോടൊപ്പം. അപ്പോഴാണ് ഇങ്ങനെയുള്ള ബി പിയുടെയും ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഒക്കെ മരുന്ന് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റുണ്ട്, കുടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നാരങ്ങാ നീരിനകത്താണല്ലോ ഇത് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ചെറിയതായിട്ട് പിരിഞ്ഞതുപോലെ തോന്നും, വേറെ കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് കുടിക്കാം. ഇനി അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇത് തലയിൽ തേക്കുന്ന മുരിങ്ങയില ജ്യൂസും വെർജിൻ ഓയിലും അതുപോലെ കുറച്ച് മറ്റുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് തലയിൽ, എക്സലൻറ്റ് ഹെയർ പാക്കാണ് മുരിങ്ങയിലയുടേത്. അപ്പോൾ ഞാനിതൊക്കെ ഇപ്പോൾ ഈ പഠിച്ചു വരികയാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ നേരത്തെ ഹെയർ പാക്കുകൾ ചെയ്തിട്ടുണ്ട്. ആ ഹെയർ പാക്കിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് അതിൽ പല ഇൻഗ്രീഡിയൻസും ഇതിലുണ്ട് എങ്കിൽ കൂടിയും ഒന്ന് രണ്ട് മൂന്നെണ്ണം എക്സ്ട്രാ ആയിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ മതി, ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, വളരെ ഫാസ്റ്റാണ്. അപ്പോൾ ഇതിന് ചേർക്കേണ്ട ചേരുവകൾ എന്ന് വെച്ചാൽ, നമ്പർ വൺ ആയിട്ട് മുരിങ്ങയിലയുടെ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ ഉലുവ വെള്ളത്തിലിട്ട് ഉലുവയുടെ വെള്ളം ഒരു ഔൺസ് എടുക്കാം. പിന്നെ തൈര്, ശരിക്ക് ഓർഗാനിക് മിൽക്കിൻ്റെ ഒക്കെ എടുക്കണമെന്നാണ്, അപ്പോൾ തൈര് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം. പിന്നെ കോഫി പൗഡർ, അത് വെള്ളത്തിൽ അലിച്ചെടുത്തതാണ് കോഫി പൗഡർ, അത് ഒരു ടേബിൾ സ്പൂൺ. ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പു പൗഡർ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചേരുവ. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇത്രയും ഈ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാം. മുരിങ്ങയിലയുടെ ജ്യൂസ്, നമ്മൾ മുരിങ്ങയിലയുടെ ജ്യൂസ് ഇതിലേക്ക് തൈരിലേക്ക് ചേർത്തു, നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം, നന്നായിട്ട് ഉടച്ചെടുക്കണം. കോഫി പൗഡർ വെള്ളത്തിൽ അരിച്ചതാണ് ഇപ്പോൾ ഒഴിച്ചത്. പിന്നെ ഉലുവയുടെ വെള്ളം, ഗ്രാമ്പു പൗഡർ, ഈ ഞാനിന്ന് തൈരെടുത്തത് ഒരു പ്രത്യേക കാരണമുണ്ട്. മുട്ടയ്ക്ക് പകരം എന്ത് ചേർക്കാം മാഡം എന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ ആ മുട്ടയ്ക്ക് പകരമായിട്ടാണ് ഇപ്പോൾ നമ്മൾ തൈരെടുത്തിരിക്കുന്നത് ഈ ഹെയർ പാക്കിൽ. പിന്നെ വെർജിൻ ഓയിൽ, വെർജിൻ ഓയിൽ വളരെ കുറച്ച് മതിയാവും, ഒരു ടീസ്പൂൺ മതിയാവും.
ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം തലയിൽ പുരട്ടുക വഴി താരൻ മാറാൻ എക്സലൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കൂടാതെ ഹെയർ ഫോൾ, മുടി കൊഴിച്ചിൽ കുറയും, മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തും. അപ്പോൾ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് എന്ന് വെച്ചാൽ തൈരാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ മുട്ട, ഇതിന് പകരം മുട്ടയാണെങ്കിലോ, ഏറ്റവും അത്യാവശ്യമായ പ്രോട്ടീൻ്റെ കലവറയാണ് ഇത് രണ്ടും. അതോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ തന്നെ ഇതിനകത്ത് വളരെയധികമുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ചേർത്ത ഗ്രാമ്പൂ പൗഡറും കോഫി പൗഡറും ഒക്കെ നേരത്തെ തന്നെ ഞാൻ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ ഹെയറിൻ്റെ ഫോളിക്കിളിൻ്റെ ഗ്രോത്തിനും അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് കപ്പാസിറ്റിയും ഒക്കെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചേർത്തത്. ഇപ്പോൾ മുരിങ്ങയിലയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് ശരിക്കു പറഞ്ഞാൽ ഒരു സർവ്വരോഗ സംഹാരി എന്നതും ഉപരി ബ്യൂട്ടി ലീഫും കൂടാണ്. നമുക്ക് സൗന്ദര്യം തരാനും ഏറ്റവും സഹായിക്കുന്നതാണ് ഈ മുരിങ്ങയില. അപ്പോൾ അതിൻ്റെ ഇലയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഘടകം. അതുപോലെ വെർജിൻ ഓയിൽ, വെർജിൻ ഓയിലിൻ്റെ കാര്യം പറയണോ, ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി പ്രോട്ടോസോവൽ, അങ്ങനെ എല്ലാ ഗുണങ്ങളുടെയും കലവറയാണ് വെർജിൻ ഓയിൽ. മോയ്സ്ചറൈസറാണ്, പിന്നെ ഹെയറിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ്. അതിൻ്റെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും അത്യാവശ്യമായ കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോളിൻ്റെ കലവറയാണ്. അപ്പോൾ അതും ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു നല്ല ഒരു ഹെയർ പാക്കാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു മൂന്നോ നാലോ ഹെയർ പാക്കുകൾ, നാലോ അഞ്ചോ ഹെയർ പാക്കുകൾ എൻ്റെ പ്രോഗ്രാമിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാറി മാറി ഉപയോഗിക്കാം. എല്ലാവർക്കും എല്ലാം ഒരേപോലെ ചേരണമെന്നില്ല. അപ്പം ചിലർക്ക് ചിലർ പറയും അത് ശരിയായില്ല മാഡം എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ വെറൈറ്റി മാറ്റി മാറ്റി എടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പം എക്സലൻ്റ് ആയിട്ട് മുടി കൊഴിച്ചിലൊക്കെ മാറുന്നെങ്കിൽ ഇത് തന്നെ എടുക്കണം. അതല്ല എങ്കിൽ മറ്റുള്ള എപ്പിസോഡുകൾ നോക്കുക. ഹെയർ പാക്ക് ഡോക്ടർ ലളിത അപ്പുകുട്ടൻ ഹെയർ പാക്ക് ഒന്ന് ഇട്ടാൽ മതി, അപ്പോൾ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏതാണ് ചേരുന്നതെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യുക, അതാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ കാണിച്ച ഞാൻ ഡ്രിങ്കിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് എപ്പോൾ കഴിക്കണം എപ്പോൾ കഴിക്കണോ എന്നൊരു ചോദ്യം വരാറുണ്ട്. ഇത് നിങ്ങൾക്ക് വെറും വയറ്റിൽ രാവിലെ കഴിക്കാം. പിന്നെ ഒരു കാര്യം, ഈ നാരങ്ങ നീര് ചേർത്തിട്ടുള്ള വിഭവങ്ങൾ കഴിക്കുമ്പോൾ ചിലർക്ക് വയറ് എരിച്ചിലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു ഇൻ ബിറ്റ്വീൻ 11 മണിക്ക് കുടിക്കാം. കുടിക്കുമ്പോൾ അതൊരു റെഗുലറായിട്ട് കുടിക്കാൻ നോക്കുക. അതെപ്പോഴും ഒന്നേ നാരങ്ങ നീര് ചേർക്കണം, അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനിഗർ ചേർത്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അല്ലാതെ മുരിങ്ങയില കുടിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം ഈ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാരങ്ങ നീര് ചേരുമ്പോൾ ആ സിട്രേറ്റും ഓക്സലേറ്റും തമ്മിൽ ഒരു എന്താ പറയുക, കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടി കുറച്ച് നള്ളിഫൈ ചെയ്ത് പോകും. ആ ഇത് രണ്ടുമാണ് സ്റ്റോൺ ഉണ്ടാവുന്ന രണ്ട് മിനറൽസ്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ.